ജാതി അല്ലാതെ ഈ ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ജാതി വിളിച്ചല്ലാതെ എന്നുമാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. വേറെ രണ്ട് മരുമക്കളോട് ഇച്ചി പോന്ന് പറയിച്ചോണ്ട് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആഹാരം കഴിക്കുമ്പോ ഞാൻ ചായ ഇട്ട് കൊടുക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ അവരുടെ ചെറുമക്കളെ ഒഴിവാക്കിട്ട് എന്നെ മാത്രം ഉദ്ദേശിച്ചത് അറുത്തിട്ടത് അവരടുത്ത് വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞു തന്നിരുന്ന വെച്ചാൽ ഗ്യാസിന്റെ അടുപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് വലിച്ചെടുത്തത്. അപ്പൊ ഞാൻ മാത്രം ഇല്ലാതായാ മതി എന്നുള്ള രീതിയിൽ അന്ന് ചെയ്തു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോനും കൂടിയാണ് ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. അവരെ രണ്ട് മരുമക്കൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മൂന്ന് നേരം ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത്. കൊച്ചുങ്ങളെ പോലും മടിയിലെടുത്ത് വെച്ചിട്ട് ഇന്ന് വരെ ഉമ്മ കൊടുക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. സത്യം കരിഞ്ചാതയിൽ കുറഞ്ഞതാണെന്ന് വെച്ചിട്ട് അവരുടെ അമ്മ പറയുന്നില്ലേ അല്ല അമ്മ അമ്മ ഒരു മൂത്ത ഒരു മൂത്തേ മണ്ട മൂത്തേ അമ്മ അമ്മ അവരെ അവര് അവിടെ നിർത്താന്ന് പറഞ്ഞു. ആ വീട്ടിൽ ഒരു ദിവസം ഇന്നൊരു അതെ ഒരു സമയമ്പോ ഈ മൂന്ന് മക്കളെ വിളിപ്പിക്കാം അല്ലെങ്കിലും ഈ മക്കളെ മരുമക്കളെ ഉണ്ടല്ലോ അവരെ വിളിപ്പിച്ചിട്ട് ഇപ്പോഴത്തെ നിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്താ നമുക്ക് ഒരു കാര്യത്തിൽ മോന് 22 വയസ്സാകും. ഇത്രയും വർഷത്തിനിടയിലും ഞങ്ങള് എന്നെ കല്യാണം ഞാൻ 23 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. 22 വയസ്സായി മോന്. ഞാന് 18-ാമത്തെ വയസ്സിൽ പുള്ളിയുടെ കൂടെ ഇറങ്ങി വരുന്നതാണ്. ജാതിയിൽ കുറഞ്ഞതാണെന്നുള്ള ഇതില് 20 വർഷത്തോളം ഞങ്ങൾ വടക്ക് ഒരു 10-25 വീടുകളിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ വന്നിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീടുകളിലൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ചീത്തവിളി. എനിക്ക് ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് അച്ഛൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് സഹോദരന്മാരുണ്ട്. അമ്മ വരത്തില്ല എന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിന് അവര് കൂടെ കൂടിയേക്ക് വന്ന് ചോദിക്കും. എന്റെ കാര്യം എന്റെ വീട്ടിലോട്ടെ ഇവര് വിടത്തില്ല. ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് എന്റെ വീട്ടിലോട്ടെ വിടത്തില്ല. അഥവാ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി അടി നടക്കും. പുള്ളിക്കാരൻ ഇച്ചിരി വെള്ളം അടിക്കുന്ന ആളാണ്. പുള്ളിയുടെ അടുത്ത് വീണ്ടും എരി കയറ്റി അത് അവസാനം എന്നെ ദേഹോപദ്രവം ചെയ്യും. അത് അത്രയും പ്രശ്നങ്ങളായി അവസാനത്തെ നിമിഷം ഇവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മക്കള് സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഒരു മരണം അടുത്തുണ്ടായിരുന്നു. അവരതിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ അടുക്കളയിൽ കയറി ഗ്യാസിൻ്റെ എന്താ അടുപ്പിൻ്റെ സൈഡിലത്തെ ട്യൂബ് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇവർ ആ ഡോറ് പിടിച്ച് അടച്ചിട്ട് ഇവർ മരണത്തിന് പോയി. ഞാൻ അറിഞ്ഞില്ല. പുള്ളിക്കാരൻ വെളിയിൽ നിന്ന് ഷേവ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ അകത്ത് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് സ്മെല്ലെടുക്കുന്നത് കേട്ടിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഷിജോണ ഇതിൽ ഗ്യാസിൻ്റെ സ്മെല്ല് വരുന്നു വന്ന് നോക്കാൻ പറഞ്ഞു. പുള്ളി ഒന്ന് നോക്കിയപ്പം ഇങ്ങനെ അടുപ്പ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വലിച്ചപ്പോൾ അത് ആ വലിഞ്ഞ സ്ഥലത്തുനിന്ന് ഭയങ്കര ശബ്ദത്തിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു ഇത് ഇത്രയും ഇങ്ങനെ അറുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറയും ഞാനല്ല അവരാണ് ഇവിടെ നിന്നതെന്ന്. അവരടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവരെ പറഞ്ഞതെന്ന് വെച്ചാൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അന്നിരത്ത് ഞാൻ അകത്തെ ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു. പുള്ളി വെളിയിൽ നിന്ന് എവിടെ പോകാനായിട്ട് കുളിക്കാനായിട്ട് പോയി അവിടെ വെളിയിൽ കണ്ണാടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷേവ് ചെയ്യായിരുന്നു. മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയായിരുന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്ന് അടുക്കള വാതിൽ പിടിച്ച് അടച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാധാരണ ഫ്രണ്ട് വാതിലാണ് പുറത്തോട്ട് പോകുമ്പോൾ അടച്ചിരിക്കുന്നത്. ഇവർ ഫ്രണ്ട് അത് അടയ്ക്കാതെ അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് പിടിച്ച് അടച്ചിരിക്കുന്നു. ജനലുകളും അടച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് സംശയം അകത്തോട്ട് കയറിയപ്പോൾ സ്മെല്ലെടുക്കുന്നതായിട്ട് സംശയം തോന്നിയിട്ട് ഞാൻ ഷിജോണിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഗ്യാസ് സ്മെല്ലെടുക്കുന്നു ഷിജോണ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് അടുപ്പ് വലിച്ചു നീക്കി അതിൽ നിന്ന് ഭയങ്കര സൗണ്ടിൽ ഗ്യാസ് പോയി. അപ്പോൾ അന്നേരത്ത് എന്നോട് ചോദിച്ചു ഇതെന്തിനെ അറുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തില്ല അവരാണ് ചായ ഇട്ടുകൊണ്ട് നിന്ന്. പുള്ളി ഇവർക്കറിയാം ഷിജോണ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആഹാരം കഴിക്കുമ്പോൾ ഞാൻ ചായ ഇട്ട് കൊടുക്കുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവരുടെ ചെറുമക്കളെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രം ഉദ്ദേശിച്ചത് അറുത്തിട്ടത് അവരടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നിരുന്നു വെച്ചാൽ ഗ്യാസിൻ്റെ അടുപ്പ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് വലിച്ചെടുത്തത്. അപ്പം ഞാൻ മാത്രം ഇല്ലാതായാൽ മതി എന്നുള്ള രീതിയിൽ അന്ന് ചെയ്തത്. അന്ന് ഈ ഇത്രയും വർഷം കൊണ്ട് ജാതി അല്ലാതെ ഈ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് ജാതി വിളിച്ചല്ലാതെ എന്നുമാര
പറഞ്ഞിട്ടില്ല. വേറെ രണ്ട് മരുമക്കളോട് ഇച്ചി പോന്ന് പറയത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്റെ മോനും കൂടിയാണ് ആഹാരം കൊണ്ടു കൊടുക്കുന്നത്. അവരെ രണ്ട് മരുമക്കൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മൂന്ന് നേരം ഞാനാണ് കൊണ്ടു കൊടുക്കുന്നത്. അത് ഒരു യുവന് വേണ്ടി തന്നെ ഒരു യുവൻ ജോലിയില്ലാന്ന് നിക്കുമ്പോ യുവര് തങ്ങളെയാടി വണ്ടിയിൽ 15,000 രൂപ. ഞാൻ പറഞ്ഞിടാ എന്തെങ്കിലും ഒരു പ്രവൃത്തി. ഭർത്താവ് പറഞ്ഞു അവിടെ കിടക്കയില്ലേ കൊണ്ടു കൊടുന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ദേഷ്യവും കാണിക്കാതെ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇവിടെ അവര് മര്യാദ കിടക്കുമ്പോ വാടക വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കഞ്ഞി ഉണ്ടാക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവര് ഇതെല്ലാം വിറ്റിട്ട് അവർക്ക് വേറെ രണ്ട് മക്കളുണ്ട്. അവരുടെ വീട്ടിലൊന്നും ഇവർ കയറ്റത്തില്ല. അവരുടെ ബന്ധുക്കളെ വീട്ടിൽ ഇവരെ കയറ്റത്തില്ല. ഇവരവരുടെ ഹസ്ബൻഡിന്റെ അച്ഛനെ ആദ്യത്തെ ഹസ്ബൻഡിന്റെ അച്ഛനെ ഒക്കെ കളഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ പോയത്. ഇത് 1 ഏക്കറും 3 സെന്റൊക്കെ പെരയിടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 13 സെന്റ് ഒരു വീടുണ്ടായിരുന്നു. അത് വിറ്റു. അത് വിറ്റിട്ടാണ് വടശ്ശേരി കൊണ്ടത് ഇവിടെ മേടിച്ചത്. ഇവിടെ മേടിച്ചതിലും 21 സെന്റും വീടും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവർക്ക് കടമായത്. ഭയങ്കര ആർഭാട ജീവിതമായിരുന്നു അവർ. സത്യം അവരുടെ സ്വന്തക്കാരുടെ അടുക്ക് ചോദിച്ച് തന്നെ അറിയാം. അത്രയും കടം വരുത്തി വെച്ചിട്ടാണ് അവർക്ക് അത്രയും. ഇപ്പോഴും ആ പൈസ പലർക്കായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ് പലിശയ്ക്ക്. എനിക്ക് അറിയത്തില്ല ആർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഞാൻ ചോദിക്കാൻ പറ ഇവിടെ വന്ന് 3000 രൂപ വെച്ചിട്ട് എന്നെ ഹസ്ബൻഡ് അയച്ചു കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം വരെ അയച്ചു. കഴിഞ്ഞിട്ട് അങ്ങേ മാസം വരെ അയച്ചുകൊണ്ടിരുന്നു. ഇവിടെ വന്ന് ചീത്ത വിളിക്കുന്ന കാരണം ഞാൻ എന്റെ അടുക്ക പറഞ്ഞു കൊടുക്കണ്ട. അതിന് ഞാൻ ഉത്തരവാദി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിടത്ത് തെറി വിളിക്കുന്നത്. ഇവരേത് വീട്ടിൽ കേട്ടത് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞിട്ടാണോ? അതെ, പുള്ളി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ജീവനോട് എന്റെ മക്കളെയും ഭാര്യനും വേണം. അവരിവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് നീ തീരും, അതല്ലെങ്കിൽ നിന്റെ മക്കളെ എന്തെങ്കിലും ഒന്നിൽ രണ്ടിൽ ഒന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് ഇതിനു മുമ്പ് ഗ്യാസ് തുറന്നു വിട്ടു നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? അതെ, ഗ്യാസ് തുറന്നു വിട്ടു. അതിനുശേഷം ഹസ്ബൻഡിന്റെ ഞങ്ങള് ഇവിടെ താമസിക്കുന്ന സമയത്ത് എന്നും പ്രശ്നങ്ങൾ എന്ന് വെച്ച് കൊച്ചുങ്ങളെടുത്തു വരെയും അവർക്ക് ആ കൊച്ചുങ്ങളെ പോലും മടിയിലെടുത്ത് വെച്ചിട്ട് ഇന്നും ഒരു ഉമ്മ എടുക്കുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല. സത്യം കരിഞ്ചാതെ കുറഞ്ഞതാണെന്ന് വെച്ചിട്ട് അവരുടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാസം ചെലവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് തെറി വിളിച്ചു. ഒരിക്കൽ വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ കഥവ് തുറക്കില്ല. കാര്യം എന്നെ കണ്ടാലല്ലേ തെറി വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ ജനലിൽ കൂടെ മാറ്റി നോക്കും. എപ്പോഴും അങ്ങനെ ഇപ്പോഴും വൈകുന്നേരം എന്നെ കൊച്ചെല്ലാണ് ചോദിക്കുന്നത് അമ്മ എന്തിനാ. നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാസം അവർക്ക് ചെലവിന് കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഞാൻ മരിക്കാതെ അല്ലെന്ന് വെച്ചാൽ അത്രയും മാനസിക സംഘർഷം ഏറ്റവും ഒരാളായതുകൊണ്ട് അത്രയും ആ ലെവലിൽ കൂടി കടന്നു പോയ ഒരാളായതുകൊണ്ട് കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ മക്കള് വരുന്നു അവർക്ക് വേറെ ആരുമില്ല. അവരുടെ വസ്തു വിറ്റാണ് ഈ കെട്ടിടം വെക്കാനുള്ളതായ സഹായം തരുന്നു. ഒരു ഒരു 5 പൈസ പോലും അവരുടെ അവര് തടി മേടിച്ചു തന്നത് അതിന്റെ പൈസയാണ് ഞങ്ങൾ ഇട്ടു കൊടുത്തത്. തടി മേടിച്ചു തന്നു എന്ന് പറഞ്ഞു. തടി ആ തടി ഇതോ ഇവിടെ ഒന്നിനും എടുത്തില്ല. മകളിൽ തന്നെ കിടപ്പുണ്ട്. സാർ കയറി നോക്കിയാൽ മതി എന്റെ മകളിൽ കിടപ്പുണ്ട്. ഒന്നിനും എടുത്തില്ല. അതിന്റെ പൈസ കൊടുത്തു അവർക്ക് 3000 രൂപ വെച്ച്. ഞാൻ പറഞ്ഞു വയസ്സായതന്നെ എനിക്ക് അമ്മയുണ്ട്. അപ്പൊ ആ 3000 രൂപ വെച്ച് അങ്ങ് ഇട്ടു കൊടുക്കും. ഷിജോണ്ടൻ തന്നെയാണ് ഇട്ടു കൊടുക്കാതെ ഇവിടെ വന്നു കിടന്ന് ചീത്ത വിളിക്കുന്നു. പച്ചയ്ക്കാണ് ചീത്ത വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീയും കേട്ടിട്ടില്ല. സത്യം ശരിയല്ല. ഒന്നാമത്തെ കാര്യം കാര്യം അവര് മണമ്പൂര് താമസിച്ചിരുന്ന സമയത്ത് ആദ്യത്തെ സമയത്ത് താമസിച്ചിരുന്ന സമയത്ത് അവിടുന്ന് ആദ്യത്തെ വീട് അവരെ മാറ്റാൻ കഴിയും. അവിടെ രാത്രിയിൽ ആരെയോ ഈ വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ ആയിട്ട് അവിടെ ചെന്നെന്നോ പറഞ്ഞിട്ട് ആൾക്കാർ പിടിച്ചു അയാളെ പിടിച്ചു. അപ്പൊ ഹൗസ് ഓണർ വന്നിട്ട് മാറണമെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീട് താമസിച്ചു. അവിടെ താമസിക്കുമ്പോ ഈ രണ്ടാമത്തെ മകന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് അവിടെ പോയി കള്ളു. ഈ രണ്ടാമത്തെ മകൻ എല്ലാത്തിനും കൂട്ടി നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് കുടിക്കാനുള്ള പൈസ വരെ കൊടുക്കുന്നത് ഇവരാ. അപ്പൊ ആ പുള്ളി ഇവിടെ 2 പ്രാവശ്യം വന്ന് എന്നെ കൊച്ചുങ്ങളെ ഭീഷണിപ്പെടുത്തി. നിന്റെ മോനെ വെളിയിൽ പിടിച്ചു നിർത്തടി, വെട്ടി അരിഞ്ഞു കളയും, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്യും. ഇവിടെ വന്ന് ഈ മുറ്റത്ത് നിന്നൊക്കെ ഗതി കേട്ടാണ് ഞാൻ അത്രയും ഗതി കേട്ടിട്ടാണ് കല്ലമ്പലം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. കല്ലമ്പലം സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ സർക്കിള് ആ പരാതി കാണാതെ സർക്കിള് ഇവര് അതിന്റെ പുറത്തൂടെ ആ പരാതി മറിക്കാനായിട്ട് ഇവര് വേറൊരു പരാതി കൊണ്ടുവന്ന് കൊടുത്തു. അതായത് നിലവിലെ ട്രൈബ്യൂണലിൽ ഈ കേസ് നിലനിൽക്കെ ആ കേസിന്റെ പുറത്തൂടി ഇവരെ ഈ വീട്ടിനകത്ത് കയറ്റുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതി കൊണ്ടുവന്ന് കൊടുത്തു. എന്റെ പരാതി അതിന്റെ അടിയിൽ വെച്ചത്. എന്നിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊച്ചു വന്നില്ല. അപ്പൊ 5 മണിക്ക് എന്റെ അടുത്ത് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് സർക്കിളിന്റെ റൂമിൽ എന്നെ കൊണ്ടു നിർത്തി. ഇനി പറയാൻ ഒന്നും വെച്ചിട്ടില്ല.
എന്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഞാൻ റോമിനത് മീപ്പി കൂടി അവിടെ ബോധം കണ്ട് വീണ് അവര് ആ നിന്ന കോൺസ്റ്റബിൾസ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മായി അമ്മേനെ ഈ രണ്ടാമത്തെ മകനെ രക്ഷിക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആ കൊച്ചിനെയാണ് ഞാൻ ഹോട്ടലിൽ അവളെ വിളിച്ചറിഞ്ഞ് അവളെ അവിടെ ഹോട്ടലിൽ വരികയാണ് ചെയ്തത്. ഈ പോലീസുകാര് പോലെ എന്നെ ഈ കലമല സ്റ്റേഷനിലെ സർക്കിള് പോലും എന്റെ അടുത്ത് ആ ഒരു കോൺസ്റ്റബിൾ ഒരു മനുഷ്യർ പോലും എന്റെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ സൈഡിൽ കൊണ്ടുവന്ന് വെയിറ്റിംഗ് ഷെഡിൽ ഇരുത്തിയിരിക്കുക ചെയ്തത്. ഈ അവള വന്ന് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് വർക്കല ഹോസ്പിറ്റലിന് ബി പി കൂടി വേരിയേഷൻ ആയിട്ട് അവിടെ കിടത്തിയിരുന്നു ഒറ്റ ദിവസം. പിറ്റേ നിങ്ങ വന്നു ഞാൻ ഇനി കേറാൻ എന്റെ സ്ഥലം ഇല്ല. കളക്ടർ ഓഫീസ് ഇവിടെ ഒറ്റൊരു പഞ്ചായത്ത് കലമല സ്റ്റേഷനിൽ തന്നെ നാലഞ്ചു പ്രാവശ്യം പിന്നെ വർക്കല ഇവിടെ വന്നിട്ട് ഒരു നാലു മാസമായിട്ടായി. ഇന്ന് വരെ മനസ്സമാധാനത്തോട് കൂടി ഞാൻ കിടന്നിട്ടില്ല. സത്യം ഒരു വയമ്പിണി എനിക്ക് നെഞ്ചെടുപ്പാ. മെളീന് വന്ന് നടന്ന് ചീത്ത വിളിക്കുന്ന ഈ നാട്ടുകാർ അത്രയും കേൾക്കും. അവരത് കാണുന്നതും അങ്ങനെ തന്നെയാണ്. എങ്ങനെ ഏതെല്ലാം വിധത്തിലും നാണം കെടുത്താൽ അത്രയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ അവരെ വിളിച്ച് താമസിപ്പിക്കുന്ന ഒരു ദിവസം ഇവര് വനിതാ സെല്ലിന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു സ്ത്രീയെ ഒരു പുള്ളിക്കാരനെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇവരിതേപോലെ സാധനം കൊണ്ടുവന്ന് അവരെന്നോട് പറഞ്ഞു എന്താ ഒരു ദിവസം താമസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി സർ. അന്നത്തെ ദിവസം അവർ ഉറങ്ങിയിട്ടില്ല. ആ ഈ സെറ്റിയിൽ ഇവിടെ ഇരുന്നിട്ട് നേരം വെളുക്കുന്നവരെ ചീത്തവിളി അവസാനം ഞാൻ വീഡിയോ എടുത്തു വെച്ചു. കാര്യം ഈ ചീത്തവിളി വനിതാ പോലീസ് വന്നപ്പോ ഞാൻ കേൾപ്പിച്ചു കൊടുത്ത് ചീത്ത വിളി. അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാൽ വയസ്സായവരല്ലേ അവരങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു എത്രയെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രായമായ കൊച്ചുങ്ങളുള്ളപ്പോ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എന്റെ മൂത്തവന്റെ ആറാമത്തെ വയസ്സോട്ട് ഞാൻ അനുഭവിച്ചു തുടങ്ങുന്നത്. ഇനി ഞാൻ നീതി കൂടുതൽ എനിക്ക് തരാൻ പറ്റത്തില്ലെന്ന് വെച്ചാൽ ആദ്യം കുറഞ്ഞത് എന്റെ തെറ്റല്ല. അതിന് വന്ന് വീട് ജനിച്ചത് എന്റെ തെറ്റല്ല. അതിന് എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലൽ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ദുരവനുഭവിക്കുന്നു. ഞാനിപ്പോ ഇവരെടുത്തുനിന്ന് ഈ ലാസ്റ്റ് ഈ ഗ്യാസിന്റെ ട്യൂബ് അറുത്തിട്ട സമയം മുതൽ ഞങ്ങൾ അവിടുന്ന് ആ ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങുന്നത് ആ സമയത്താണ്. ഹസ്ബൻഡ് നേരിട്ട് കണ്ട സംഭവമായിട്ട് പുള്ളി വിശ്വസിച്ചു. പുള്ളി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ അവരെന്തെങ്കിലും വിധത്തിൽ അവർ കൊല്ലാതുകൊണ്ട് ഇവിടെ നിറയുക്കാൻ നമ്മൾ പോയി വാടകയ്ക്ക് താമസിക്കുക. അന്ന് മുതൽ 27 വീടുകളിലേക്ക് താമസിച്ച് ഈ വീടിന്റെ പെരേട 6 സെന്റ് മേടിച്ച് 3 വർഷം കൊണ്ടാണ് വീട് വെച്ചത്. അവരൊക്കെ അവരുടെ മൂത്ത മകനും രണ്ടാമത്തെ മകനും ഒക്കെ വീട് വെച്ച് നല്ല രീതിയിലെ താമസിക്കുന്ന ഒരു സമാധാനം കേടുമില്ല. ഞാനും എന്റെ മക്കളും കൂടി ഇനി സ്റ്റേഷൻ അത്രയും കയറി ഇറങ്ങുന്നുണ്ട്. ഇവിടെ വന്ന് നിന്ന് ചീത്തവിളയും ഗേറ്റിന്റെ ആ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഗേറ്റിന്റെ പൂട്ട് അടിച്ചു പൊട്ടിക്കുന്നവര് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് പാറക്കല്ല് വെച്ച് പൂട്ട് അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് പറയുന്ന അവര് രണ്ടാമത്തെ മകനെ കൊണ്ടുവന്ന് ഈ ഗേറ്റും അതിനും കൂടെ ഇടിച്ചെടി വിറ്റുവന്ന് എന്നുവെച്ചാൽ പുള്ളി രണ്ടു പ്രാവശ്യം പുള്ളി SI കലമ്പലത്ത് SI വിളിച്ച് വരട്ടിയതിനു ശേഷം പുള്ളി പിന്നെ ഒന്നിനും വന്നിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി വരത്തില്ല എന്ന് പറഞ്ഞു. ഈ ഇവരാണ് തിരികേറ്റി ആ പുള്ളിയെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാനാണ് ഈ വീട് നിന്ന് വെച്ച് തീർത്തത് അറിയാം. പിന്നെ എനിക്ക് അവശതയായി. പിന്നെ അവസാനം അവളാണ് തയ്യൽ തൊട്ടിയും എല്ലാം കൂടെ പാലുകാച്ചിന് പോലും മോനെ വിളിച്ചു. ഞാൻ ഒരു ദിവസം ഇത്രയും ദിവസം ഇന്നലെ വരെ അവിടെ താമസിച്ചു. ഇന്നലെ വരെ ഒരു വയസ്സായ തള്ളേരെ വീട്ടിൽ നിന്ന് അവര് പോയി. അവരെ മോ ഇന്ന് ഇപ്പൊ 5-6 ദിവസം എന്റെ കൂടെ പറഞ്ഞു. പിന്നെ അവരമ്മക്ക് സുഖമില്ല, നിങ്ങളെ മോന്റെ വീട്ടിൽ എവിടെയെങ്കിലും പോയി. അങ്ങനെ അവൻ വന്ന് പറഞ്ഞു മതി അതേ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നപ്പോ ഒരുങ്ങി ഇരുന്ന് ഞാൻ മോരാട്ടം വിളിച്ചു ഇവിടെ വന്ന് എന്റെ മോനെ വിളിച്ചിട്ട് വന്നില്ല. രണ്ടാമത്തനവൻ ഇവിടെ ഒരു കപ്പ പാട പൈസ നീ ഇവരൊക്കെ വായിച്ചു കൊടുക്കണമെന്ന് പറയാൻ വന്നതിനെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കയറ്റി. ഞാൻ ഇവിടെ 3 മണിക്ക് വന്നോണം. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യുന്നല്ലോ, ഉദ്യോഗസ്ഥർ പറഞ്ഞല്ലേ അവര്.